വൈദ്യുത കാന്തിക പ്രേരണം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. പരീക്ഷണങ്ങളിലൂടെയാണ് ശാസ്ത്രം പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പരീക്ഷണം തന്നെ ചെയ്തു നോക്കാം. ഒരു കമ്പിച്ചുരുൾ എടുക്കുക. അതിൻ്റെ രണ്ട് അറ്റവും ഒരു സാധാരണ ബൾബുമായി ബന്ധിപ്പിക്കുക. ഈ കമ്പിച്ചുരുളിനുള്ളിലൂടെ ഒരു കാന്തത്തെ കടത്തിവിടുക. അതായത് കാന്തത്തെ അകത്തേക്കും പുറത്തേക്കും വലിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് എന്ത് കാണാൻ കഴിയുമെന്ന് നോക്കാം. നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്നാൽ കമ്പിച്ചുരുളിലൂടെ കാന്തത്തെ അകത്തേക്കും പുറത്തേക്കും വലിക്കുമ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ ഘടിപ്പിച്ച ബൾബ് മിന്നുന്നതായി കാണപ്പെടുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഇതിൽ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും ബൾബ് കത്തുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? ഈ പ്രതിഭാസത്തെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു പരീക്ഷണമാകാം. ഇതേ സർക്യൂട്ടിൽ ബൾബിന് പകരം ഒരു ഗാൽവനോമീറ്റർ ഘടിപ്പിക്കുക. എന്നിട്ട് കാന്തത്തെ അതിനുള്ളിലേക്കും പുറത്തേക്കും വലിക്കുക. നമുക്ക് ആദ്യം ഉത്തര ധ്രുവത്തെ ഉള്ളിലേക്ക് കടത്തിവിടാം. എന്നിട്ട് ഗാൽവനോമീറ്ററിന്റെ സൂചി എങ്ങോട്ട് തിരിയുമെന്നുള്ളത് നോക്കാം. ഇതിന് കാരണമെല്ലാം പുറകെ പറയാം. നിരീക്ഷണം എന്തായിരിക്കും? കാന്തത്തെ കമ്പിച്ചുരുളിനുള്ളിലൂടെ ചലിക്കുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ സൂചി രണ്ടു ദിക്കിലേക്കും മാറി മാറി ചലിക്കുന്നു. അത് എന്തുകൊണ്ടായിരിക്കും? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗാൽവനോമീറ്റർ ഒരു സർക്യൂട്ടിലെ കറണ്ടിനെ ആണ് അളക്കുന്നത്. ഈ സർക്യൂട്ടിൽ ബാറ്ററി ഘടിപ്പിച്ചിട്ടില്ല, എങ്കിലും കറണ്ട് ഉണ്ടാകുന്നു. അത് എങ്ങനെ ഉണ്ടാകുന്നു, എവിടുന്ന് ഉണ്ടാകുന്നു, എന്ത് കാരണത്താൽ ഉണ്ടാകുന്നു? അതിനു മുമ്പ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കാന്തിക ബലരേഖകളെ കുറിച്ചാണ്. ഇവയെക്കുറിച്ച് കേട്ടുകാണുമല്ലോ. ഏതൊരു കാന്തത്തിന് ചുറ്റും കാന്തിക ബലരേഖകൾ രൂപപ്പെടുന്നു. കാന്തത്തിന് ചുറ്റും മാത്രമല്ല, വൈദ്യുതി പ്രവഹിക്കുന്ന ഏതൊരു ചാലകത്തിന് ചുറ്റും ഇവ ഉണ്ടാകുന്നു. ഈ ബലരേഖകളുടെ ഒരു സമൂഹത്തെ കാന്തിക ഫ്ലക്സ് എന്നറിയപ്പെടുന്നു. കാന്തിക ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ ഉള്ള കാന്തിക ബലരേഖകൾ ആണ്. നേരത്തെ പറഞ്ഞുമല്ലോ, ഒരു കാന്തത്തിന് ചുറ്റും കാന്തിക ബലരേഖകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കാന്തിക ഫ്ലക്സും ഉണ്ടാകും. ഇവയാണ് പ്രേരിത EMF-നും പ്രേരിത കറണ്ടിനും കാരണം. ഇവയെന്തെന്ന് വഴിയെ പറയാം. ഒരു കാന്തം കോയിലിന് അകത്തേക്ക് നീക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രേരിത കരണ്ടിന്റെ ദിശയുടെ നേരെ എതിരാണ് കാന്തം പുറത്തേക്ക് നീക്കുമ്പോൾ ഉണ്ടാകുന്ന കരണ്ടിന്റെ ദിശ. കാന്തം അകത്തേക്ക് നീക്കുമ്പോഴും കാന്തം പുറത്തേക്ക് നീക്കുമ്പോഴും കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം ഉണ്ടാകും. ഈ വ്യതിയാനമാണ് പ്രേരിത EMF-ന് കാരണം. ഈ പ്രേരിത EMF ആണ് പ്രേരിത കരണ്ടിന് കാരണം. കാന്തം അടുത്തേക്ക് നീക്കുമ്പോൾ കോയിലുമായി ബന്ധപ്പെട്ട പ്രേരിത കരണ്ടിന്റെ ദിശ വേറെയാണ്. കാന്തം പുറത്തേക്ക് നീക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രേരിത കരണ്ടിന്റെ ദിശയും വേറെയാണ്. ഇവയുടെ കാരണം പറയാം. കാന്തം അകത്തേക്ക് നീക്കുമ്പോൾ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സ് കൂടുകയാണ്. എന്നാൽ കാന്തം അകലേക്ക് നീക്കുമ്പോൾ കോയിലുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സ് കുറയുകയാണ്. ഇവയാണ് ഈ പ്രേരിത കറണ്ടിന്റെ ദിശ നിശ്ചയിക്കുന്നത്. നമ്മൾ സാധാരണ കാന്തം നീക്കുന്ന പോലെയല്ല ഒരു കോയിലിനുള്ളിലൂടെ കാന്തം നീക്കുന്നത്. അസാമാന്യം നല്ല ഫലം കൊടുക്കേണ്ടി വരും. ഇവയുടെ കാരണവും ഇതുതന്നെയാണ്. അതായത് കോയിലിനകത്തേക്കോ പുറത്തേക്കോ നീക്കുമ്പോൾ
സാധാരണ നമ്മൾ ഒരു കാന്തം അനക്കുന്നത് പോലെയല്ല. ഇവയിൽ ഒരു ഫലം അനുഭവപ്പെടുന്നു. ഇവ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിച്ചുകൊള്ളും. നമ്മൾ ഫലം ഒരുപാട് കൊടുക്കേണ്ടി വരും. കാരണം ഈ കോയിൽ അതിനെ റിപ്പൽ ചെയ്യുന്നു, അഥവാ തിരിച്ച് ഫലം കൊടുക്കുന്നു. ഈ പ്രതിഭാസം ആദ്യമായി കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ ആണ്. ഒരുപക്ഷെ ഇന്നത്തെ ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിൽ ആശ്രയിച്ചാണ്. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിനോട് ഒരാൾ ചോദിച്ച ചോദ്യമാണ്. ഒരിക്കൽ തെരുവിൽ വെച്ച് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരാൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതിൻ്റെ ഉപയോഗം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തെന്നാൽ, ഒരു ജനിച്ച കുട്ടിയുടെ ഉപയോഗം എന്താണോ അത് തന്നെയാണ് ഇതിൻ്റെയും ഉപയോഗം. അതൊരർത്ഥത്തിൽ ശരി തന്നെയായിരുന്നു. ഈ കണ്ടുപിടുത്തം നമ്മുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചു. ഇന്ന് കാണുന്ന ലോകത്തുള്ള പല സാധനങ്ങളും ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. വൈദ്യുത കാന്തിക പ്രേരണത്തിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എന്നും ഉപയോഗിക്കുന്ന മോട്ടർ ഇതിന് നല്ലൊരു ഉദാഹരണം തന്നെയാണ്. ഇവയെ നിയന്ത്രിക്കുന്നത് പോലും വൈദ്യുത കാന്തിക പ്രേരണമാണ്. ഈ കണ്ടുപിടുത്തമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ലോകത്തിലെ പല സാധനങ്ങളെയും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ കാണാറുള്ള ട്രാൻസ്ഫോമർ ഇതിന് തന്നെ നല്ലൊരു ഉദാഹരണമാണ്. ട്രാൻസ്ഫോമറിൽ ഉപയോഗിക്കുന്ന തിയറിയും വൈദ്യുത കാന്തിക പ്രേരണം തന്നെയാണ്. ബുള്ളറ്റ് ട്രെയിനുകൾ അല്ലെങ്കിൽ മാഗ്ലെവ് ട്രെയിനുകൾ എന്ന് പറഞ്ഞ ട്രെയിനുകളുടെ പ്രവർത്തനവും ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇവ നിർത്തുന്നതിന് വൈദ്യുത കാന്തിക പ്രേരണം കൂടിയേ തീരൂ. നമ്മുടെ ഭൂമിയിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ബുള്ളറ്റ് ട്രെയിൻ. ഏകദേശം ഒരു വിമാനത്തിൻ്റെ അത്രയും വേഗത്തിൽ ഇവയ്ക്ക് സഞ്ചരിക്കാനാകും. AC പവർ ലൈനുകൾ, UPSകൾ, ജനറേറ്ററുകൾ എന്നിവയെല്ലാം വൈദ്യുത കാന്തിക പ്രേരണത്താൽ പ്രവർത്തിക്കുന്നവയാണ്. നന്ദി.